ഇന്ന് നമുക്ക് നല്ലൊരു തോരൻ ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മളിതാ ഒരു കഷ്ണം ഇടിച്ചക്ക എടുത്തിട്ടുണ്ട്. നല്ല നാടൻ രീതിയിലുള്ള നല്ല ടേസ്റ്റായ ഒരു തോരൻ ഉണ്ടാക്കാം. ഈ ഇടിച്ചക്കയുടെ ഈ മുൾഭാഗമൊക്കെ ഒന്ന് കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കാം. ഇപ്പോൾ നമ്മളിത് കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒരു കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഇടിച്ചക്ക ഇപ്പോൾ വെന്തിട്ടുണ്ട്. രണ്ട് വിസിലിന് ശേഷം ഓഫാക്കിയിട്ടിരുന്നതാണ്. നമുക്കിനിത് വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ഒന്ന് ഇടിച്ചെടുക്കാനുണ്ട്. ഇടിച്ചക്കയല്ല, അപ്പോൾ നമ്മൾ ഇടിച്ചെടുത്താണ് വെക്കുന്നത്. ഇടിച്ചക്കയുടെ കൂടെ നമ്മൾ കുറച്ച് മുതിര കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുതിര നന്നായി കഴുകി നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇടിച്ചക്ക വേവിച്ചെടുത്ത് അതേ കുക്കറിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വെള്ളമൊഴിച്ച് കുറച്ച് ഉപ്പും ചേർത്ത് ഇതും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം നമുക്ക് നമ്മുടെ ഇടിച്ചക്ക ഇടിച്ചെടുക്കാം. നമ്മൾ വേവിച്ചെടുത്ത ഈ ഇടിച്ചക്ക കഷ്ണങ്ങൾ നമുക്ക് ഇതുപോലെ ഒരു ഇടിക്കല്ലിലിട്ടോ അതല്ലെങ്കിൽ അമ്മിയിലിട്ടോ ഒന്ന് ഇടിച്ചെടുക്കാം. നമ്മുടെ ഇടിച്ചക്ക നന്നായി വെന്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്കിതെല്ലാം ഇടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇടിച്ചക്ക കഷ്ണങ്ങളെല്ലാം ഇതുപോലെ ഇടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ തോരനിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളക് വേണം. ഒരു നാല് വറ്റൽമുളക് നമുക്കൊന്ന് ചതച്ചെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചുവന്നുള്ളിയാണ്. ഒരു 8-10 ചുവന്നുള്ളി നമുക്കിതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചുവന്നുള്ളി വറ്റൽമുളകൊക്കെ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുതിരയും വെന്ത് വന്നിട്ടുണ്ട്. പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ നമ്മൾ ചതച്ചെടുത്ത വറ്റൽമുളകും ചുവന്നുള്ളിയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ചതച്ചെടുത്ത ഇടിച്ചക്ക ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം വേവിച്ചെടുത്ത മുതിരയും ചേർക്കാം. എല്ലാം കൂടി നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു മണമാണ് വരുന്നത്. നമ്മൾ വെളിച്ചെണ്ണയിൽ ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കടുകും എല്ലാം കൂടി മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് വരുന്നത്. ഇനി നമ്മുടെ ചതച്ചെടുത്ത ഇടിച്ചക്ക ചേർക്കാം. അതിനുശേഷം മുതിരയും ചേർക്കാം. എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഉപ്പൊക്കെ നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ല നാടൻ രീതിയിലുള്ള സൂപ്പർ ടേസ്റ്റായ ഒരു തോരനാണ് നമ്മുടെ ഈ ഇടിച്ചക്ക തോരൻ. അപ്പോൾ നമ്മുടെ ഈ ഇടിച്ചക്കയും മുതിരയും വെച്ചുള്ള ഈ തോരൻ നല്ല ഹെൽത്തിയായ ഒരു തോരൻ കൂടിയാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു തോരനാണ് നമ്മുടെ ഈ തോരൻ. എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം ചിരകിയതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളൊരു ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം നാളികേരം ചിരകിയത് കൂടി ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു അടിപൊളി ടേസ്റ്റായ നല്ല ഹെൽത്തിയായ ഒരു തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഹെൽത്തി ടേസ്റ്റി തോരൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക.
അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി വരാം.